നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങളിലെ ശബ്ദം ദിലീപ് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി വർദ്ധിപ്പിച്ചതായി സംവിധായകൻ ബാലചന്ദ്രകുമാർ പറയുന്നു അന്വേഷണ സംഘത്തോടാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുമുണ്ട് പളിസർ സുനി നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപ് തൻ്റെ മുന്നിലിരുന്ന് കണ്ടിരുന്നു ഈ ദൃശ്യങ്ങളുടെ ഒറിജിനൽ ശബ്ദത്തിന് വ്യക്തത കുറവായിരുന്നു അതിനാൽ ദൃശ്യങ്ങളുടെ ശബ്ദം സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി യഥാർത്ഥ ശബ്ദത്തിന്റെ ഇരുപതിരട്ടിയായി വർദ്ധിപ്പിച്ചു തുടർന്നാണ് ദൃശ്യങ്ങൾ കണ്ടതെന്നും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു പൾസർ സുനിയുടെ ക്രൂരകൃത്യങ്ങൾ കാണണോ എന്ന് ചോദിച്ച് ദൃശ്യങ്ങൾ കാണാൻ തന്നെയും ദിലീപ് ക്ഷണിച്ചതായും ഈ സംവിധായകൻ പറയുന്നു ഭയവും സങ്കടവും തോന്നിയത് കൊണ്ടാണ് ദൃശ്യങ്ങൾ കാണാൻ തയ്യാറാകാതിരുന്നത് ദിലീപിനോട് കടുത്ത അമർഷം അപ്പോൾ തനിക്ക് തോന്നിയിരുന്നു ഇതേ തുടർന്നാണ് ടാബിൽ ഇതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള ശബ്ദം പകർത്തിയതെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കി ഈ ശബ്ദത്തിന്റെ പകർപ്പ് ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ഒരാളാണ് തന്റെ സാന്നിധ്യത്തിൽ ഈ ദൃശ്യങ്ങളിലുണ്ടായിരുന്ന ടാബ് ദിലീപിന് കൈമാറിയതെന്നും അയാളുടെ പേരറിയില്ലെങ്കിലും വീണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ട് അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ അമ്മ ശോഭനയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും പൾസർ സുനി രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മ ശോഭനയ്ക്ക് നൽകിയ കത്ത് പുറത്തു വന്നതിന് പിന്നാലെയാണ് നീക്കം രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പൾസർ സുനി അമ്മ ശോഭനയ്ക്ക് കത്ത് നൽകിയത് താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൾസർ സുനി കത്തിൽ പറയുന്നു അബാദ് പ്ലാസയിൽ വെച്ച് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തതിനെ വ്യക്തമാക്കുന്നുണ്ട് നടൻ ദിലീപിനെതിരെയുള്ള ആരോപണങ്ങളാണ് കത്തിലുടനീളമുള്ളത് ദിലീപിനു പുറമെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വേറെ ആളുകൾക്കും പങ്കുണ്ടെന്ന് പൾസർ സുനിയുടെ അമ്മ ശോഭന മാധ്യമത്തോട് പറഞ്ഞു മകന്റെ ജീവന് ഭീഷണിയുള്ളതിനാലാണ് ഇപ്പോൾ കത്ത് പുറത്തുവിടുന്നതെന്നാണ് അമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കോടതിയിൽ വെച്ചാണ് കത്ത് തന്നത് ഇപ്പോൾ ആരെയും കാണിക്കരുതെന്നും തന്റെ ജീവൻ എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ പുറത്തുവിടണമെന്ന് പറഞ്ഞതായും അമ്മ പറയുന്നുണ്ട് കത്ത് പുറത്തുവന്നതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം ശോഭനയുടെ മൊഴി രേഖപ്പെടുത്തി തുടരന്വേഷണത്തിന് നിർണായകമായേക്കാവുന്ന കത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു ശോഭനയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷയും നൽകി അതേസമയം പൾസർ സുനി നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ പെട്ടുപോയതാണെന്നും അമ്മ ശോഭന പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു അവരുടെ പ്രതികരണം മകൻ ചെയ്ത കാര്യങ്ങൾ ഒരു പെൺകുട്ടിയോടും ആരും ചെയ്യാൻ പാടില്ലാത്ത കുറ്റമാണെന്നും അവർ പറഞ്ഞു പ്രമുഖ ചാനലിന്റെ എഡിറ്റേഴ്സ് അവറിലായിരുന്നു പൾസൻ സുനിയുടെ അമ്മ കേസിനെ കുറിച്ച് സംസാരിച്ചത് കാണുമ്പോഴെല്ലാം ഈ കേസിൽ പെട്ടുപോയി എന്നാണ് അവൻ തന്നോട് പറയുന്നത് പണം നൽകാമെന്ന് പറഞ്ഞാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അവനെ ഇല്ലാതാക്കുമെന്ന ഭയം എനിക്കുമുണ്ട് പണമില്ലാത്തവർക്ക് ആരും ഉണ്ടാവില്ല എന്നതാണ് അവസ്ഥ പണവും പദവിയുമുള്ളവർക്ക് മാത്രമേ എല്ലാം ഉണ്ടാവൂ ഇത് നടിയുമായി എന്തെങ്കിലും വിയോജിപ്പുണ്ടെന്ന് കരുതുന്നില്ല പണത്തിനു വേണ്ടി ചെയ്ത് കുടുങ്ങിപ്പോയതാണെന്നും പൾസർ സുനിയുടെ അമ്മ മാധ്യമത്തോട് പറഞ്ഞു നടിയെ ആക്രമിച്ച സംഭവത്തിൽ മാസങ്ങൾ നീണ്ട ഗൂഢാലോചന ഉണ്ടെന്നും സുനിയുടെ അമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ദിലീപിനൊപ്പം പലരും പങ്കാളിയായിട്ടുണ്ട് കൃത്യം നടത്താൻ കോടിക്കണക്കിന് രൂപ ദിലീപ് സുനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും സുനിയുടെ അമ്മ പറഞ്ഞു ഒളിവിൽ കഴിയുമ്പോൾ പോലും സുനിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു കുടുംബത്തെയും അപായപ്പെടുത്തുമെന്നും ഭയക്കുന്നുണ്ടെന്നും പൾസസുനിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും കേസിൽ ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ദിലീപിനെ ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വെബ് ഡെസ്ക്